േസ് ലോ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻഭാഗിയായിപ്പാൻ സർവശക്തനായി ദൈവയാക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു പ്രിയരെ ഇന്ന് ദൈവസന്നിധിയിൽ ആമേൻ വളരെ സന്തോഷത്തോടെയായിരിക്കും തൊക്കെ ധ്യമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾക്കും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ട്രിവാണ്ടർത്തുള്ളതായ ഒരു കർത്താവിന്റെ ദാസിയാണ് തന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾക്ക് കർത്താവ് വിടുതൽ കൽപ്പിക്കുവാനായി ഈ ദിവസങ്ങളിൽ നമുക്ക് ശൈറ്റമായി പ്രാർത്ഥിക്കാം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിടുതലും ആശ്വാസവും ലഭിക്കേണ്ടതിനായി തൻ്റെ മക്കളുടെ വിവാഹത്തിന്റെ കാര്യങ്ങളിൽ ദൈവാത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി ജോലി വിഷയങ്ങളിൽ ദൈവത്തിന്റെ വലിയ കരം വെളിപ്പെടേണ്ടതിനായി തൻ്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ആമേൻ നമുക്ക് ഈ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ആമേൻ പ്രാർത്ഥനാ സഹകാരികൾ ഒരു നിമിഷം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം അവരുടെ വിഷയങ്ങൾക്ക് വേഗത്തിൽ വേഗത്തിൽ മറുപടി നൽകുവാനിടയായി തീരും ആമിൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ തമ്മിൽ തമ്മിൽ ചുമപ്പീൻ അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ തമ്മിൽ തമ്മിൽ ചുമക്കുവാനായി ഒരു നിമിഷം നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആമുയ്യ ദൈവസന്നിധിയില കുടുംബത്തെ ഏൽപ്പിക്കുന്നു പ്രിയരെ അല്പസമയം ത്തെ ചിന്ത തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചില വേദഭാഗങ്ങൾ ചിന്തിക്കാം അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം നമുക്ക് വായിക്കാം ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളുമുണ്ട് രാപ്പാർപ്പാൻ സ്ഥലവും ഉണ്ട് എന്ന് അവൾ പറഞ്ഞു ഇത് റിബേക്ക പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇരുപത്തിനാലാം അധ്യായം തുടങ്ങുമ്പോൾ അബ്രഹാം ഇപ്രകാരം തൻ്റെ ആ വീട്ടിൽ നിൽക്കുന്നതായ എലയാസറെ വിളിച്ച് ഒരു സത്യം ചെയ്യിപ്പിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അബ്രഹാമിൻ്റെ അതെ മകൻ ഇസഹാക്കിനൊരു വിവാഹം വേണം എന്നുള്ള കാര്യം തൻ്റെ വീട്ടിൽ നിൽക്കുന്ന ദാസനായ എലയാസറിനോട് പറയുകയാ അപ്പോൾ അബ്രഹാം എലയാസിനെ കൊണ്ട് ഒരു സത്യം ചെയ്യിപ്പിക്കുന്നതായി ഇവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിപ്രകാരമാണ് പറയുന്നത് അബ്രഹാം പറഞ്ഞത് നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വെക്കുക ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്നികമാരിൽ നിന്ന് നീ എൻറെ മകന് ഭാര്യ എടുക്കാതെ എൻറെ ദേശത്തും എൻറെ ചാർച്ചക്കാരുടെ അടുക്കളിൽ ചെന്ന് എന്റെ മകനായി ഇസഹാക്കിന് ഭാര്യ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദയമായ ഹോമയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും അതെ ദൈവജനമേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അബ്രഹാം തന്റെ ദാസനാകുന്ന ഈലയാസയെ കൊണ്ട് തൻ്റെ മകനു വേണ്ടി ഒരു വിവാഹത്തിനു വേണ്ടി ഒരു സത്യം ചെയ്യുകയാണ് എന്താണ് കാനാന്യരിൽ നിന്ന് അല്ലെങ്കിൽ അന്യജാതിക്കാരിൽ നിന്ന് എന്റെ മകന് ഒരു ഭാര്യ എടുക്കാതെ വണ്ണം ദൈവസന്നിധിയിൽ നീ വിശ്വസ്തനായിരിക്കണം അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു ദാസനെ കൊണ്ട് ഒരജമാനൻ സത്യം ചെയ്യിക്കുകയാണ് നീ എന്റെ മകന്റെ കാര്യത്തിൽ വിവാഹ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം അങ്ങനെങ്കിൽ ആ പിതാവ് ദൈവസന്നിധിയിൽ എത്ര വിശ്വസ്തനാണെന്ന് നമ്മൾ അറിയണം പ്രിയരെ ഇന്ന് നാം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യണം നമ്മുടെ ദൈവം ഉടമ്പടികളുടെ മേൽ നിൽക്കുന്ന ദൈവമാണ് വാസ്തവമായി നമ്മുടെ ദൈവം ഉടമ്പടിയിൽ നിന്നും മാറാത്ത ദൈവമാണ് ദൈവത്തിന് അതിന് മാറ്റമില്ല ഒരു കാലത്തും കാലങ്ങളെല്ലാം മാറിമറിഞ്ഞു പോയാലും നിയമങ്ങളെല്ലാം മാറിമറിഞ്ഞു പോയാലും ദൈവത്തിന്റെ ഉടമ്പടിക്ക് ഒരു കാലത്തും മാറ്റമില്ല പ്രിയരെ അങ്ങനെങ്കില് ദൈവസന്നിധിയിൽ നമ്മുടെ തലമുറകളുടെ വിവാഹ കാര്യത്തില് ദൈവവുമായിട്ട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്യേണ്ടത് ആവശ്യമാണ് അത് ഈ കാലയളവിൽ ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന വിഷയമാണ് തലമുറകൾ അതറിയേണ്ട വിഷയമാണ് തലമുറകളെ അത് പഠിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ എലിയാസ് സത്യം ചെയ്യിക്കുന്നു അടുത്തതായി കാണുന്നത് അതിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ് അബ്രഹാം അവനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ട് പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എവിടേക്ക ആമേൻ പഴയതിലേക്ക് ആദ്യത്തേതിലേക്ക അപ്പൊ അബ്രഹാം എന്താണോ വിട്ടു വിട്ടുവന്നത് തന്റെ പിതാവായ തേരഹ് മുഖാന്തിരം അബ്രഹാം പാരമ്പര്യം വിട്ടുവന്ന ഒരു വ്യക്തിയാണ് അങ്ങനെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപാകെ തന്റെ ദാസനായ അബ്രഹാം രണ്ടാമതൊരു കാര്യം പറയുന്നു എന്റെ മകനെ പഴയതിലേക്ക് നീ മടക്കി കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊല്ലുക അങ്ങനെങ്കിൽ ദൈവ സന്നദിയിലെ പ്രിയരെ എന്നെ കേൾക്കുന്ന പ്രിയരെ നാം നമ്മുടെ തലമുറനെ ആമേ നാം വിട്ടു പോന്നതിനെ ആ പഴയതിലേക്ക് ആമേ പാരമ്പര്യങ്ങളിലേക്ക് ആചാരങ്ങളിലേക്ക് നമ്മുടെ തലമുറനെ കൊണ്ട് ഒരു കാലത്തും ഇടയാക്കരുത് അത് നാം സൂക്ഷിച്ചു കൊള്ളേണ്ടതാകുന്നു അങ്ങനെ ദൈവ സന്നിധിയിൽ ആമേൻ ഇവിടെ കാണുവാൻ കഴിയുന്നു ഈ രണ്ട് കാര്യങ്ങളും വളരെ മുൻപോട്ട് പോയി താൻ ദൈവ സന്നിധിയില ദൈവവുമായിട്ട് ഒരു തീരുമാനം എടുത്തു അബ്രഹാമിന്റെ അരിക്കൽ രജമാനൻറെ അരിക്കൽ രണ്ട് തീരുമാനം നിന്ന് ദൈവത്തോട് ഒരു തീരുമാനമെടുത്തു ദൈവമേ എന്റെ രജമാനൻ എന്നോ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിച്ചെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ഞാൻ കടന്നു പോകുന്ന കാര്യത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കുകയാണ് ദൈവത്തോട് പറയുക ദൈവമേ ഞാൻ പോകുന്നിടത്ത് എൻ്റെ യജമാനന്റെ മകന് നല്ല ഒരു പെണ്ണിനെ തരണം പക്ഷെ ഞാൻ കടന്ന് ചെല്ലുന്നെടുത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ഞാൻ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് കുടിക്കുവാൻ വെള്ളവും എൻ്റെ ഒട്ടകങ്ങൾക്ക് വെള്ളവും ടീം പെണ്ണായിരിക്കണം അങ്ങനെ ഒരു അടയാളം വെച്ചും കൊണ്ട് എന്ത് ചെയ്യുന്നു ദൈവസന്നിയിൽ ഒരു തീരുമാനവുമായി കടന്നു പോകുന്നു എലയാസർ കടന്നു പോയതുപോലെ തന്നെ എലയാസർ ദൈവസന്നിധിയിൽ തീരുമാനിച്ചതുപോലെ തന്നെ കാരണം ദൈവസന്നിധിയിൽ താൻ യജമാനനോട് വിശ്വസ്തനായിരുന്നു യജമാനോട് വിശ്വസ്തനായിരിക്കുന്നവന് വേണ്ടി ദൈവം വിശ്വസ്തനായി ഇറങ്ങി വരുന്നു പ്രിയരേ നാം അത് മനസ്സിലാക്കണം നമ്മൾ ഏത് മേഖലയിലാണ് നിൽക്കുന്നത് നമ്മൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത് നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭവനത്തിലാണോ അല്ല ഒരു ജോലി സ്ഥാപനത്തിലാണോ നമ്മൾ എവിടെയാണ് അവിടെ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായിരിക്കും നാം ായിക്കൊണ്ട് ദൈവം വിശ്വസ്തനാകാൻ പറയാൻ നമുക്ക് യോഗ്യതയുണ്ടോ ഒരിക്കലുമില്ല ആ ഒരു യോഗ്യത നമ്മൾ അർഹിക്കുന്നില്ല അപ്പോൾ നാം വിശ്വസ്തരായിരിക്കുന്നു എങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായിരിക്കും ഇവിടെ നാം കാണുന്നു എലയാസർ വിശ്വസ്തനായിരുന്നതുകൊണ്ട് എലയാസ തീരുമാനത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായി ദൈവം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു പെണ്ണിനെ കാണുവാനിടയായിത്തീർന്നു അവൾ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇവിടെ വായിച്ച വാക്യം ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളുമുണ്ട് സ്ഥലവും ഉണ്ടെന്ന് അവൾ പറഞ്ഞു അപ്പോൾ എലയാസർ ആഗ്രഹിച്ചതിൽ അപ്പുറമായി എലയാസർ ദൈവത്തോട് പറഞ്ഞതിൽ അപ്പുറമായി എലയാസർ രാവാർപ്പാൻ സ്ഥലം ചോദിച്ചില്ല ദൈവത്തോട് ദൈവത്തോട് രണ്ട് കാര്യമേ പറഞ്ഞുള്ളൂ ദൈവമേ ഞാൻ കാണുന്ന എൻ്റെ യജമാനന്റെ മകനുള്ള പെണ്ണ് എങ്ങനായിരിക്കണം എനിക്ക് കുടിക്കാൻ വെള്ളം തരണം എൻ്റെ ഒട്ടകങ്ങൾക്കും കൊടുക്കണം അത് രണ്ടുമേ ചോദിച്ചുള്ളൂ പക്ഷെ അതിലപ്പുറമായിട്ട് അവൾ പറയുവാനിടയാക്കിരുന്നു അല്ല ഞങ്ങളുടെ അവിടെ ധാരാളം തീനും വൈക്കോലും ഉണ്ട് അവിടെ ഇടവുമുണ്ട് അങ്ങനെയെങ്കിൽ അതെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുന്നവർക്ക് വേണ്ട ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന ഇന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു പ്രിയരെ അവൾ പറയുന്ന ഒരു കാര്യം എവിടെയാണെന്ന് അറിയാമോ അവളുടെ പ്പന്റെ വീട്ടിലാണ് അവക്ക് ഒരപ്പന്റെ വീട് കാണിച്ചു കൊടുക്കുവാനുണ്ട് അവളുടെ അപ്പന്റെ വീട്ടിൽ അവൾക്ക് വേണ്ടപോളും വേണ്ട എല്ലാം ഉണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം ദയമായ കർത്താവ് ഇവിടെ നമ്മെ കാണിക്കുന്നു പ്രിയരെ നാമും ആമേ ദൈവസന്നിധിയിലെ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയല്ലേ നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും നമ്മൾ ബലഹീനരാകാറില്ലേ നിരാശപ്പെടാറില്ലേ എനിക്കൊരപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അപ്പന്റെ വീടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വിടെ ഉണ്ടായേനെ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അപ്പൻ ഇല്ലല്ലോ എനിക്കൊരു വീടില്ലല്ലോ എന്നോർത്ത് ഓർത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വിചാരിക്കുന്ന ദയമാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകുവാൻ വിശ്വസ്തനായ ദയമാണ് ആ അപ്പന്റെ ഭവനത്തിൽ ഒന്നിനും കുറവില്ല നമ്മളുടെ സ്വർഗീയ പിതാവ് നമ്മുടെ അപ്പനാണ് ആ അപ്പനോട് ചോദിച്ചാൽ എല്ലാം ധാരാളമായി നമുക്ക് നൽകി ഇങ്ങനെ പറയുന്നു ആമ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ അപ്പൻ നമുക്ക് വേണ്ടി സകലവും ചെയ്ത് തരുവാൻ എന്താണ് നിനക്ക് ആവശ്യമുള്ളത് എന്താണ് നീ ആഗ്രഹിക്കുന്നത് എന്താണ് നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ തലമുറയുടെ വിവാഹ കാര്യമാണോ അല്ല നിന്റെ മൃഗങ്ങളുടെ കാര്യമാണോ അല്ല നിനക്ക് വേണ്ടിയ ഭവനമാണോ നിനക്ക് ഭക്ഷണമാണോ എന്താണ് നിനക്ക് ആവശ്യമുള്ളത് അവിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു സ്വർഗീയ പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ തിരുവചന നമ്മൾ പഠിക്കുമ്പോൾ ഇഷ്യത്തെ ലൂക്കോ സരി സുവിശേഷം പതിനഞ്ചാമതി ആയം അതിന്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിഞ്ഞു ശേഷിപ്പിക്കുന്നു അവിടെ നമുക്കറിയാം രണ്ട് മക്കളെ കുറിച്ച് പറയുന്ന ഒരു പിതാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അതിൽ ഒരുവൻ തനിക്കുള്ളതെല്ലാം വാങ്ങിക്കൊണ്ട് തന്റെ എല്ലാ അവകാശങ്ങളും അപ്പനോട് ചോദിച്ച് വാങ്ങിക്കൊണ്ട് അപ്പന്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് യാത്രയായി തന്നെ കുറിച്ച് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നു തനിക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ തനിക്ക് കൂട്ടുകൂടാൻ കഴിയാത്തതായ കൊള്ളരുതാത്തതായ കൂട്ടുകാരുമായി കൂടി താൻ അവിടെ തൻ്റെ വസ്തുവകളെല്ലാം നാനാവിധമാക്കി കളഞ്ഞു എല്ലാം നശിച്ചു തിനു ശേഷം താൻ പറയുകയാണ് എനിക്ക് വിശക്കുന്നു എന്ത് ചെയ്യും ആ ദേശത്തിലെ ഒരു പൗരൻ ഒരിക്കൽ ചെന്ന് ആശ്രയിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താണ് മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് ഇവിടെ കാണുന്നു മനുഷ്യൽ ആശ്രയിച്ച് ഒരു മനുഷ്യന് പുത്രനെ കുറിച്ച് കാണുന്നു അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യൻ ആശ്രയിച്ചോ ആ പൗരൻ പണക്കാൻ അല്ലെങ്കിൽ അവന് വലിയൊരു കൂട്ടം പന്നികളെ മേയ്ക്കാൻ ഉണ്ടെന്നോ അറിഞ്ഞിട്ട് ആ വ്യക്തിയിൽ ആശ്രയിച്ചു പക്ഷേ അവൻ അവന് കഴിപ്പാൻ ഒന്നും കൊടുത്തില്ല അവന് വേണ്ട വിശപ്പടക്കുവാനോ ഒന്നും കൊടുത്തില്ല പക്ഷെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ് പന്നികൾ തിന്നുന്ന ആ ഭക്ഷണം കഴിപ്പാൻ അവൻ ആഗ്രഹിച്ചു പക്ഷേ ആ യജമാനൻ അതും അവന് കൊടുത്തില്ല അവസാനം അവന് സുബോധം വന്നിട്ട് അവൻ ചിന്തിക്കുകയാണ് എൻ്റെ അപ്പന്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു അങ്ങനെങ്കിൽ അവൻ്റെ അപ്പൻ്റെ ഒരു ഭവനമുണ്ട് അവന് ആ അപ്പന്റെ ഭവനം വിട്ടിട്ടല്ലയോ അവനീ ദൂരദേശത്തേക്ക് ഈ യാത്ര ചെയ്തതാ അപ്പൻ പറഞ്ഞു വിട്ടതല്ലോ അപ്പൻ തള്ളിക്കളഞ്ഞതല്ലോ അപ്പൻ ഉപേക്ഷിച്ചതല്ലോ അപ്പൻ മറന്നു കളഞ്ഞതല്ലോ അപ്പനെ വിട്ടുപോയ മകനല്ലേ അപ്പോൾ അവന് സുബോധം വന്നപ്പോൾ അവൻ അപ്പനെ ഓർത്തു അപ്പന്റെ ഭവനം ഓർത്തു അവിടുത്തെ കൂലിക്കാരെ ഓർത്തു എത്രയോ കൂലിക്കാർ തിന്നോ തൃപ്തി വന്നതിന് ശേഷം അവനൊരു ശേഷിപ്പും ഉണ്ടാക്കുന്നു അങ്ങനെങ്കിൽ ഞാൻ ഇവിടെ വിശപ്പ് കൊണ്ട് മരിക്കാറായി കിടക്കുന്നു ആ മകൻ ഒരു തീരുമാനം എടുക്കുന്നു ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും എൻ്റെ അപ്പനോട് എന്ന് ഞാൻ ക്ഷമ പറയും അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും ഇതാ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് അപ്പനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പന്റെ ഭവനത്തിൽ അവൻ അതെ മടങ്ങി പോകുവാൻ ഒരു എടുക്കുന്നു പ്രിയരെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ മകൻ അപ്പന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വിരുന്നൊരുക്കുന്ന ഭവനത്തെയുമാണ് താൻ കാണുന്നത് ഇന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത് യേശു കർത്താവ് ഇത് പഠിപ്പിക്കുമ്പോൾ താൻ ഉദ്ദേശിച്ചത് ഇത്രയുമാണ് നാം അപ്പന്റെ ഭവനം വിട്ട് സ്വർഗീയ പിതാവിന്റെ ഭവനം വിട്ട് എത്രത്തോളം ദൂരത്തായിരിക്കുന്നു സ്വർഗീയ പിതാവും നമുക്ക് ജോലി നൽകി തന്നു സ്വർഗീയ പിതാവും നമുക്ക് സമ്പത്ത് നൽകി തന്നു സ്വർഗീയ നമുക്ക് ആരോഗ്യം നൽകി തന്നു കുടുംബം നൽകി തന്നു എല്ലാം നൽകി തന്നിട്ട് അപ്പനിൽ നിന്ന് അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾക്ക് വേണ്ടി അവകാശങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മ അപ്പന്റെ ഭവനം വിട്ട് ദൂരത്തേക്ക് യാത്ര ചെയ്തു പോയിരിക്കുന്ന അപ്പനെ മറന്നു പോയിരിക്കുന്ന നമ്മോട് ആത്മാവിൽ നിന്ന് പറയുവാനുള്ളത് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിവ നിന്റെ അപ്പന്റെ ഭവനത്തിൽ നീ വാങ്ങിയതിൽ അപ്പുറമായി നീ അനുഭവിച്ച നന്മയിൽ അപ്പുറമായി ഇനിയും നിന്റെ അപ്പന്റെ ഭവനത്തിൽ ശേഷിക്കുന്നുണ്ട് അതെല്ലാം നിനക്ക് വേണ്ടിയുള്ളതാണ് നീ എന്നപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമോ അപ്പോൾ സ്വർഗത്തിലെ പിതാവ് നിനക്ക് വേണ്ടിയതൊക്കെ നൽകി തരുവാൻ ശക്തനായ ഗെയമാണ് ഇന്നെ കേൾക്കുന്ന പ്രിയരെ നാം എന്തിനാണ് ഭാരം ജോലിയില്ലാതാണോ ആമേ ഭക്ഷണമില്ലാതാണോ ആമേൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ കടഭാരത്തിലാണോ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മുടെ അപ്പന്റെ ഭവനത്തിൽ ഒന്നിനും കുറവില്ലാത്ത അപ്പനാണ് നമുക്കുള്ളത് അസ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടിയതെല്ലാം നൽകി തരുന്ന പിതാവാണ് അങ്ങനെങ്കിൽ ഈ പിതാവ് കാത്തിരിക്കുന്ന പിതാവാണ് കാത്തിരിക്കുന്ന പിതാവാണ് നമ്മെ മറന്നു പോകുന്ന പിതാവല്ല നമ്മെ കാത്തിരിക്കുന്ന പിതാവാണ് ദൂരെ വെച്ച് തന്നെ മകനെ കണ്ടിട്ട് ഓടി മകൻ അരിക്കിലേക്ക് വന്ന് മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് ആമേൻ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രിയ പിതാവാണ് അവിടെയുള്ളത് അങ്ങനെങ്കിൽ അതേ അപ്പന്റെ ഭവനം വിട്ട് യാത്ര ചെയ്യുന്ന സ്നേഹിതരെ നിങ്ങൾ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നാൽ ഒരിക്കൽ അപ്പനിൽ നിന്ന് നന്മ അനുഭവിച്ചവരല്ലയോ ആമേൻ സമ്പത്ത് അനുഭവിച്ചവരല്ലയോ ആമേ ദൈവിക സുഖങ്ങളും ആമേ സന്തോഷവും അനുഭവിച്ചവരല്ലയോ ഇന്നതെല്ലാം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട

യോഹൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ യേശു കർത്താവ് പറയുന്നു എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു പ്രിയരേ യേശു കർത്താവ് നമ്മളോട് പറയുകയാണ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അപ്പൊ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അനേകം വാസസ്ഥലങ്ങൾ േശു കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് പിതാവായ ദൈവം നമുക്ക് വാസസ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് യേശു പറഞ്ഞു ഞാൻ പോയി ഭാവന ഒരുക്കുവാനായി പോകുന്നു ഒരു ഞാൻ വന്ന് നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുവാനായി ചേർത്ത് അപ്പോൾ യേശു കർത്താവ് നമ്മുടെ അരിക്കൽ ഒരിക്കൽ വന്നു ഇനി താൻ രണ്ടാമത് വീണ്ടും വരുന്നത് താൻ നമ്മളെ യേശുവിൻ്റെ അരിക്കൽ ചേർത്ത് കൊള്ളുവാനാ ആ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഭവനത്തിലേക്ക് പോകാനാണ് നാം ഇവിടെ ധൃതിയായി ഒരുങ്ങിക്കൊണ്ടുവിരിക്കുന്നത് പ്രിയരെ നമുക്കിവിടെ ഇവിടെ നിന്നൊരു യാത്രയുണ്ട് നമുക്കിവിടെ നിന്ന് മടങ്ങിപ്പോയേ മതിയാകിയുള്ളൂ ആ മേന അപുസ്ഥനായ പൗലുസ് ഫിലിപ്പ്യാലേഖനത്തിൽ പറയുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലത്രയാകുന്നു നാം അതുകൊണ്ട് ഇവിടെ എത്തുകാരല്ല നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണുള്ളത് അപ്പോ നമുക്ക് സ്വർഗത്തിൽ ഒരു പൗരത്വം ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഭവനമുണ്ട് നമ്മുടെ അപ്പൻ ഒരുക്കുന്ന ഒരു ഭവനമുണ്ട് ആമേൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അതെ അനേകം ആമേന് കള്ളലിയ നല്ല നല്ല കാര്യങ്ങളുമായി സൗന്ദര്യമായി നല്ല മനോഹരമായി ഒരുക്കുന്ന ഒരു ഭവനം അവിടെയുണ്ട് ആ ഭവനത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് പ്രിയരെ ഇന്ന് നമ്മളിവിടെ ആമേൻ അതേ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം റെന്റിന് താമസിക്കുന്നവരുണ്ടായിരിക്കാം ആമേൻ അല്ലെങ്കിൽ എന്തെനിക്കൊരു ഭവനം ഉണ്ടാകൂ എന്ന് കാത്തിരിക്കുന്നവരുണ്ട് ഭവനത്തിന്റെ പണികൾ ചെയ്തുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെ പല വിഷമത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് എന്നാൽ മനോഹരമായി അനേക നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട അനേക വശ്യങ്ങൾ അധ്വാനിച്ചിട്ട് കണ്ണുനീരോടെ ആമേ നല്ല മനോഹരമായ ഭവനങ്ങൾ പണിത് അതിൽ പാർക്കുവാൻ ആരംഭിച്ചവരിവിടെയുണ്ട് പക്ഷേ എല്ലാവരോടും ദൈവത്തിന് പറയുവാനുള്ള ഒരു കാര്യമേ ഉള്ളൂ യേശു കർത്താവ് പറയുമാണ് ആമേ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്റെ പിതാവ് എനിക്ക് നിങ്ങൾക്കൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട് അവിടെ അനേകങ്ങൾ വാസസ്ഥലങ്ങളുണ്ട് നിങ്ങളും ഭാരണ്ട നിങ്ങൾ ഇവിടെ അതേ ഹൃദയം കലങ്ങി നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട സ്വർഗ നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായത് മനോഹരമായത് ഒരുക്കി വെച്ചിട്ടുണ്ട അങ്ങനെയെങ്കിൽ പ്രിയരെ നമ്മളിവിടെ നിരാശപ്പെടണ്ട ഇവിടെ ഭാരപ്പെടണ്ട നമ്മുടെ കർത്താവ് വരാൻ സമയമായി നമ്മളെ ചേർത്തുകൊള്ളും നമ്മളെ പിതാവിന്റെ ഭവനത്തിലേക്ക് ചേർത്ത് കൊള്ളും അവിടെ നമുക്ക് അനേകവാസ വാസസ്ഥലങ്ങളുണ്ട് അനേകവാസ വാസസ്ഥലങ്ങളുണ്ട് നമ്മൾ ഇവിടെ എത്രത്തോളം ഭാരപ്പെട്ടിട്ടുണ്ടോ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടോ എത്രത്തോളം നിലവിളിച്ചിട്ടുണ്ടോ എത്രത്തോളം നിന്ദി അനുഭവിച്ചിട്ടുണ്ടോ എത്രത്തോളം ദുഃഖം അനുഭവിച്ചിട്ടുണ്ടോ അതിലുപരിയായി ഉപരിയായി സ്വർഗത്തിലെ ദൈവം തീരും നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ ദൈവസന്നിധി നമ്മൾ വിശ്വസ്തരാണെങ്കിൽ പ്രിയരേ ദൈവ നമ്മളോട് പറയുന്നു ദൈവം നമുക്ക് വേണ്ടി വിശ്വസ്തനായി നമുക്ക് വേണ്ടിയ ഭവനം ഒരുക്കി തരും ആ ഭവനത്തിൽ ഒന്നിനും കുറവുണ്ടായിരിക്കേയില്ല ആ ഭവനത്തിൽ എല്ലാം ഉണ്ട് എല്ലാവിധ നന്മകളാലും എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിറഞ്ഞൊരു ഭവനമായിരിക്കും അതേ സങ്കീർത്തനക്കാരൻ നൂറ്റി പന്ത്രണ്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് പ്രകാരമാണ് ഹോവിയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അവന്റെ ഭവനത്തിലെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും അവന്റെ ഭാര്യ അവന്റെ അതേ കള്ളലിയ ഭവനത്തിനകത്ത മുന്തിരിവള്ളി പോലെയും അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കുമെന്ന് പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ കുറിച്ച് ആ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് ആമേ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഇതിലുപരിയായി

ഭവനത്തെ കാണണം പ്രിയരെ ഇവിടുത്തെ കഷ്ടതയോ ഇവിടുത്തെ ഭാരങ്ങളോ ഇവിടുത്തെ നെടുവീർപ്പോ നമ്മള് കള്ളലിയ ഓർത്തുകൊണ്ടിരിക്കാതെ ആമേൻ അവയെല്ലാം മറന്നുകൊണ്ട് ആമേ തിരുവഞ്ചനത്തെ സൗലോ രണ്ടു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു നേരത്തേക്കുള്ള നിങ്ങളുടെ കഷ്ടം നമുക്കറിയാം ഞൊടി നേരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇത്ര നേരത്തേക്കുള്ളത് നമ്മുടെ കഷ്ടങ്ങൾ അങ്ങനെങ്കിൽ ഇവിടുത്തെ കഷ്ടത ഞടി നേരത്തേക്കുള്ളൂ എന്നാൽ വിശാലമായ അനുഗ്രഹങ്ങൾ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് ഒരു നിമിഷം ഈ വചനത്തിന്റെ മുൻപിൽ സമർപ്പിച്ചു കൊടുത്തും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ച സമർപ്പിക്കുന്നു പ്രിയ പിതാവെ അവിടുന്ന് തന്റെ ജനത്തെ അനുഗ്രഹിക്കു മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദയമായ കർത്താ വലിയ കൃപ വലിയ സാന്നിധ്യം തന്റെ ജനത്തിന്റെ കുടിരിക്ക് മറകണമേ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ജനത്തെ പ്രിയ പിതാവെ അവിടുന്ന് അനുഗ്രഹിക്കു മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്പോൺസർ ചെയ്ത തിരുവനന്തപുരത്തുള്ളതായ പ്രിയാൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ദാസ്യ അനുഗ്രഹിക്കും മറകണമേ തന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ അപ്പാഹലിതന്റെ കുടുംബത്തിനകത്ത് ആമേ ശാരീരിക സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം നൽകണമേ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമേ ആമയ വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എത്രയും വേഗത്തിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും മറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു ആമേ പ്രാർത്ഥനക്കായി ആമയ ദൈവ സന്നിധിയിൽ കണ്ണുനിരോടെ കണ്ണുനിരോടെ ആയിരിക്കുന്നു ഓരോരുത്തരുടെ വിഷയത്തിന് മേലും സ്വർഗപിതാവും മറുപടി നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തൃക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന സ്തോത്രം നാമത്തിൽ നാമത്തിൽ തന്നെ ആമേൻ ഒരിക്കൽ കൂടി നിസ്തുല്യ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയവർ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ അറിയുവാൻ കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു തുടർന്നും നമുക്ക് ഒരുമിച്ച് മുന്നേറാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും